അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്ന മനുഷ്യനുണ്ടല്ലോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ നിന്റെ റിസ്ക് ഉണ്ടല്ലോ നിന്റെ സമ്പത്ത് ഉണ്ടല്ലോ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് കടലിന്റെ ഓരത്ത് പോകുന്നവരെ കാണാ കടലിന്റെ ചാരത്ത് പോയി നിൽക്കുന്നവരെ കാണാ ചെറിയ പറവകൾ കടലിന്റെ എതിരെ പറന്നു പോവുകയാ എവിടെയെന്ന് അറിയുമോ ഭക്ഷണം എടുക്കാൻ പടച്ചവനെ ലക്ഷദ്വീപിൽ ഞാൻ പോയപ്പോ ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അല്ലാഹുവേ ചില പക്ഷികൾ ഇങ്ങനെ പറന്നു നടക്കുകയാ കടലിലാണ് ആ പാവകൾ ആ പറവകൾ ജീവിക്കുന്നത് കടലിലാണ് പടച്ചവനെ ആ വെള്ളത്തിൽ തന്നെയാണ് അത് താമസിക്കുന്നത് അതാ പറന്നു വന്നിട്ട് മീൻ ഇങ്ങനെ കുത്തിയെടുത്ത് കഴിക്കുകയാ വല്ലാത്ത അത്ഭുതം തോന്നുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു തവക്കൽ ജീവിതത്തിൽ പറയാ തീരുമാനിക്കുക അല്ലാഹുവേ നിന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ നിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ നിന്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ നിന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ നിന്റെ ആരോഗ്യത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ അല്ലാഹു നിനക്ക് നൽകിയതിൽ മുഴുവനും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ് അല്ലാഹു നിലനിർത്തി തരികയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മക്കളെ പീഡിപ്പിക്കുന്ന ഉമ്മമാരെ മക്കളെ ചെറുപ്രായത്തിൽ വല്ലാതെ പീഡിപ്പിക്കുകയാ പറയുകയാ നല്ലതുപോലെ പഠിക്കണം നല്ലതുപോലെ പൈസ ഉണ്ടാക്കണം എങ്ങനെ ജീവിക്കാൻ പറ്റൂ എന്ന് അഞ്ചാം ക്ലാസ്സുകാരനെ പീഡിപ്പിക്കുന്ന എന്റെ ഉമ്മയോട് പറയുകയാ എന്തിനാ മക്കളെ കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നത് ഒരിക്കലും അല്ലാഹു നിങ്ങൾക്ക് അന്നം മുട്ടിക്കൂലല്ലോ മഹാനായ സയ്യിദുനാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ് എല്ലാവർക്കും പേടിയാണ് പള്ളിക്ക് കൊടുക്കാൻ പാപങ്ങൾക്ക് കൊടുക്കാൻ ഈ ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വന്നപ്പോ ഒരു 10 രൂപ എടുത്തിട്ട് അതിനകത്ത് നിനക്ക് വല്ലാത്ത പേടിയാണ് ദാരിദ്ര്യം വരുമല്ലോ അതേ പട്ടിണി വരുമല്ലോ പേടിയാണ് 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 എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടണ്ട നിന്റെ വീടിനകത്ത് പട്ടിണി വരില്ല നിന്റെ വീടിനകത്ത് പട്ടിണി വരില്ല മരിക്കുന്ന കാലം വരെ പട്ടിണി വരൂല ഒരു സംഘടനയുടെ മുന്നിലും നീ അതാ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കും മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ റബ്ബ് വരുത്തൂല അല്ലാഹു പറയുകയാണ് അല്ലാഹു പറയുകയാണ് ഞാൻ പറയുന്നതനുസരിച്ച മരിക്കുന്ന കാലം വരെ പിരിവെടുക്കണ്ട മരിക്കുന്ന കാലം വരെ കൈനീട്ടി യാചിക്കണ്ട നിന്റെ കുടുംബത്തിനകത്ത് അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും പേടിയാ പഠിച്ചോ എങ്ങനെ നമ്മൾ വീട്ടിൽ ദാരിദ്ര്യം വരും വലിയ പ്രയാസം വരും പട്ടിണി വരും പൈസ തീർന്നു പോകും എല്ലാത്തിനും പേടിയാ അല്ലാഹു നമ്മളുടെ പേടി മാറ്റി തരുമാറാകട്ടെ അല്ലാഹു പേടി മാറ്റി തരുമാറാകട്ടെ മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും കൈനീട്ടണ്ട ഒരു കാലത്തും നിന്റെ വീടിനകത്ത് പട്ടിണി വരൂല്ല അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ എടാ അംബാനിയുടെ വീട്ടിൽ പട്ടിണി വന്നാലും നിന്റെ വീട്ടിൽ ചോറുണ്ടാകും അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകം മുഴുവനും തലകീഴായിട്ട് മറിഞ്ഞാലും നിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകും അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ ഒരു കാര്യം ചെയ്യണം ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല ഹലാലായ ഭക്ഷണം ഉണ്ടാകും അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ ചെയ്യോ 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 മരിക്കുന്ന കാലം വരെ കൊറോണ വന്നാലും ഗൾഫിൽ നിന്ന് പൈസ വന്നാലും ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും
നിന്റെ വീട്ടിൽ എന്നും ഭക്ഷണം ഉണ്ടാകണം. അല്ലാഹു ഭാഗ്യന്തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യന്തരുമാറാകട്ടെ. ഒരു കാര്യം ചെയ്യണം, ചെയ്യോ ചെയ്യോ, നിനക്ക് വേണമെങ്കിൽ ചെയ്യ്, എനിക്ക് നിർബന്ധമൊന്നുമില്ല, എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോരെ. നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ സിറാജിന് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട, ഞാൻ പൈസ ചോദിച്ചാ നിന്റെ പൈസ ആർക്ക് വേണം? അല്ലാഹ്ക്ക് വേണ്ട, അല്ലാഹ് അംബാനി അല്ലേ? നിന്റെ പൈസ എന്തിനാ അല്ലാഹ്ക്ക്? ഏ താത്ത, നീ സ്വർണം ഒന്നും കൊടുക്കണ്ട. അല്ല പറയുന്ന, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കണ കാലം വരെ നിനക്ക് പട്ടിണി ഇല്ലാതെ കഴിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ 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 ചെയ്യോ, നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കും. പള്ളിയുടെ മുന്നിൽ പിരിവെടുക്കാൻ പോകുന്നവൻ പൊക്കണ്ട, നീ പിരിവെടുത്തു. എസ് കെ എസ് എഫിന് അപേക്ഷ കൊണ്ടുകൊടുത്ത സഹചാരി പല്ലതും തായെന്ന് അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആരൊക്കെ ഈ സദസ്സിൽ ഇരുന്ന് കൈമുക്കിയോ മരിക്കണ കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ദാരിദ്ര്യം തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഹലാലായ ഭക്ഷണം നീ തരണേ പടച്ചവനെ. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. കൈപൊക്കാത്തവൻ അല്ലാഹു ഹിദായത്തോടെ തന്നെ ഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ല, എന്ത് ചെയ്യണം? എന്തെന്നറിയോ? എല്ലാവർക്കും പേടി, രാത്രി വല്ല എഴുന്നേറ്റ് നിസ്കരിക്കാനാണോ അതോ സ്വർണം ഉരിക്കാനാണോ? അല്ല, അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഖുർആൻ നോക്ക്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാഹു പറയുകയാണ്, വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക വൽ ആഖിബതു ലിത്തഖ്വാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, സൂറത്തു ത്വാഹ, സൂറത്തു ത്വാഹ അല്ലാഹു പറയുകയാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും അഞ്ചു നേരം നമസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ. ആര് തരും? അല്ലാഹു തരും. അല്ലാഹു എങ്ങനെ രാഷ്ട്രീയക്കാരനാണോ പറഞ്ഞ വാക്ക് മാറ്റാൻ? അല്ല, അല്ലാഹു ചോദിക്കുകയല്ല, നീ എന്താ പറയണേ? ഞാൻ ജോലിക്ക് പോയത് കൊണ്ട് എന്റെ വീട്ടിൽ പട്ടിണി ഇല്ലാതെ കഴിയുന്നേ. ആര് പറഞ്ഞു? നീ ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയാവും നീ പറയുന്നു. ആര് പറഞ്ഞു? നിനക്ക് ജോലി തന്നതാരാ? അല്ലാഹ്. ആരോഗ്യം തന്നതാരാ? അല്ലാഹ്. അല്ല പറയുകയാ, ഞാനാടാ റബ്ബ്, ഞാനാ റാസിക്ക്, ഞാനാ ഭക്ഷണം തരുന്നവൻ, മരിക്കണ കാലം വരെ ഞാൻ തരും, നീ നിസ്കരിച്ചാ മതി. അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ. നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാറുണ്ടോ? ഉണ്ട്. എപ്പോ? നമുക്ക് തോന്നണ സമയത്ത് നിസ്കരിക്കാറുണ്ട്. പള്ളിയിൽ നിന്ന് അഞ്ചു നേരം മാങ്ങ വിളിക്കും, അത് മോദിന്റെ ജോലി. വിളിക്കും, ഇമാമ നിസ്കരിക്കും. നമ്മളോ? എപ്പോഴാ അമിനാത്ത? ദുഹറിന്റെ സമയം എപ്പോഴാ? മീൻ വെട്ടി ചോറ് വെച്ച് കുളിച്ച് തിന്ന് സർവ്വതും കഴിഞ്ഞിട്ട് വൈകുന്നേരം നിന്റെ ദുഹറിന്റെ സമയം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന സലാത്ത കാനത്ത അലൽ മുഅ്മിനീന കിതാബ മൗഖൂത്ത. പിന്നെന്തിനാ അല്ല സമയം നിശ്ചയിച്ചിരിക്കുന്നത്? അല്ല എന്തിനാ പിന്നെ സമയം നിശ്ചയി? നിനക്ക് തോന്നണ സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ അല്ല സമയം വെച്ചിരിക്കണേ? നിങ്ങളൊക്കെ നിസ്കരിക്കും, മക്കൾ നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് എത്രാമത്തെ വയസ്സില്? പറഞ്ഞങ്ങാരി, ഏഴാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവന് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? താത്താമാരെ അടിക്കണം. ഇവിടെ കേട്ട് നിർത്തിയിട്ട് ഞാൻ ഫാത്തിഹ ഓതിപ്പിക്കും. സബ് ജൂനിയർ വിഭാഗത്തിനെ പിടിച്ചോ, എല്ലാത്തിനും നല്ലമാരുപിച്ചു. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പുണ്ടെങ്കിൽ കൈവക്കിക്കോ, ഒന്ന് പൊക്കിക്കോ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മോളെ തല്ലിയ ഉമ്മ, സുബ്ഹാനല്ലാഹ്, മക്കള് തന്നെ നോക്കുന്ന എന്റെ ഉമ്മ ഉണ്ടോ?
അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ ഒരു വടി വെട്ടി വെക്കണം, വീട്ടില് ഒരു വടി വെട്ടി വെക്കണം. ആരാണോ തന്റെ മക്കളെ നന്നാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്നത്, ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വടിയുണ്ടോ വീട്ടിൽ വെക്കണോന്ന് ആഗ്രഹമുണ്ട് ഉസ്താദ്? വീട്ടിലൊരു വടി വെട്ടി വെക്കാത്തറിയോ, ആ വടി എടുത്ത് മക്കള് വാപ്പാനെ തല്ലുമെന്ന് പേടിച്ചിട്ടാ. അമ്മായിക്ക് തന്നെ പേടിയാ. ഓളിന് എനിക്കൊരു സംഭവം എന്ന് പറഞ്ഞാല്, ഒരു സഹോദരി ഫോണിൽ വിളിച്ചിട്ട് കരയ. എന്തപ്പാ നീ കരയണേ ഉസ്താദേ? ഞാൻ എത്ര പൊരുത്തം ചോദിച്ചിട്ടും എനിക്ക് പൊരുത്തപ്പെട്ട് തരുന്നില്ല. ഞാൻ കാലി പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് പൊരുത്തപ്പെട്ട് തരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ച ആരാ? എന്റെ വാപ്പ. ഞാൻ ചോദിച്ചു നീ എന്ത് ചെയ്തു? ഞാൻ എന്റെ ഉപ്പാനെ തല്ലി. എത്ര വയസ്സുണ്ട്? 33 വയസ്സുണ്ട്. എന്തിനാ തല്ലി? എനിക്ക് ദേഷ്യം വന്നപ്പോ തല്ലി. എന്തോ മറുപടി പറയാനാ? അല്ലാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. നിനക്ക് തന്നെ പേടിയാ നിന്റെ മക്കള് നിന്നെ തല്ലുവോന്ന്. നമുക്ക് പണ്ടങ്ങന പള്ളിയിലെ ഉസ്താദന്മാര് തല്ലിയ വീട്ടിൽ പോയി പറയുവോ? പ്രായമുള്ളവര് പറ, പള്ളിയിലെ ഉസ്താദ് തല്ലിയ നമ്മള് വീട്ടിൽ പോയിട്ട് പറയൂ ഉസ്താദ് തല്ലിന്ന്. പറയൂല. തല്ലിന്ന് പറഞ്ഞ വാപ്പായും തല്ലി. നീ കുരുത്തക്കേട് കാണിച്ചിട്ടാണ് ഉസ്താദ് നിന്നെ തല്ലിയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും തല്ലി കിട്ടും. അതുകൊണ്ട് നമ്മൾ പോയി പറയില്ല. ഇന്നങ്ങാണം വീട്ടിൽ പോയിട്ട് ഉസ്താദ് തല്ലി എന്ന് പറഞ്ഞ പിന്നെ ഉസ്താദിനെ എടുത്തിട്ട് തല്ലി. അതാ അവസ്ഥ. കാലെവിടുത്തി അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മോനെ, 5 നേരം നിസ്കരിച്ചാ മതി, പട്ടിണിയില്ലാതെ ജീവിക്കാം. നീ പറയുന്നത് നല്ല വിദ്യാഭ്യാസവും എം എ കാരനും ഡിഗ്രിക്കാരനും ഐ പി എസ് കാരനും ആയാലേ ജീവിക്കാൻ പറ്റൂ. ആരാ അമ്മനെ ഇതൊക്കെ പറഞ്ഞ പഠിപ്പിക്കണ്ട? നീ ഞാൻ പറയുന്നില്ല പഠിപ്പിച്ചോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുന്ന മകനെ പോയി വിളിക്കുന്നത് ഈ ആയത്ത് ഓതിയിട്ട്. നീ പറയുന്നത് ഉറങ്ങിക്കോടാ ഉറങ്ങിക്കോടാ ഉറങ്ങിക്കോടാ, രാവിലെ ജ്യൂസിന് പോണ്ടതാ ഉറങ്ങിക്കോടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങിക്കിടക്കുന്ന മകനെ വിളിക്കുന്നത് മോനെ എഴുന്നേക്കട പള്ളി പോവാ. ഇല്ലപ്പ ഉറങ്ങണപ്പ വയ്യപ്പ മോനെ. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. നിസ്കരിച്ച മരിക്കണ കാലം വരെ പട്ടിണി ഇല്ലാതെ കഴിയാടാ, എഴുന്നേക്കടാ മോനെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കണ കാലം വരെ പട്ടിണി ഇല്ലാതെ ജീവിക്കണമെങ്കിൽ നീയും നിസ്കരിക്കണം. ആര് നിസ്കരിക്കണം? നിന്റെ ആമിനായി നിസ്കരിക്കണം. നീ നിസ്കരിക്കാൻ പള്ളിയിൽ വരും, നിന്റെ ആമിനായോ സീരിയല് കണ്ടുകൊണ്ടിരിക്കും. മഗ്രിബിന് മഗ്രിബിന് ഇശായിനും ടിവിയുടെ വണ്ടി പറ്റി കിടക്കുക. അല്ലാഹു ആലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കള് നിസ്കരിക്കോ? നിസ്കരിക്കത്തില്ല. നീ വിളിക്കാറുണ്ടോ? വിളിക്കത്തുമില്ല. പണ്ട് വാപ്പ പള്ളിയിൽ പോകുമ്പോ മക്കളെ കൊണ്ടുപോകും. ഇപ്പോഴോ? വാപ്പ വള്ളി പോയിരിക്കും. വാപ്പായിക്ക് മകനെ ഉപദേശിക്കാൻ അർഹതയില്ലായിരിക്കണ ഏതെങ്കിലും താത്ത മോളോട് പറയാൻ പറ്റുമോ? നിസ്കരിക്കടി എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. പറഞ്ഞാ മോള് ചോദിക്കും, ഉമ്മ ആദ്യം ഒന്ന് നിസ്കരിക്കും. ആദ്യം ഉമ്മച്ച് നിസ്കരിക്കും, എന്നിട്ട് എന്നെ നിസ്കരിപ്പിക്കാൻ. ഇതാ നമ്മുടെ അവസ്ഥ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു നിർത്താം. 5 നേരം നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന 2 പ്രതിഫലം നല്ല മരണം അല്ലാഹു നൽകും. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശംസുൽ ഉലമ ഷൈഖുനാ ശംസുൽ ഉലമ നബറല്ലാഹു മർഖദ മഹാനവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സമസ്തയുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ, കണ്ണിയത്ത് ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദ്, ഇവരുടെയൊക്കെ മരണം പറഞ്ഞാലേ സുബ്ഹാനല്ലാഹ് അത്ഭുതം തോന്നാറുണ്ട്. ആ മഹത്തുക്കൾ ഇന്നലെയൊക്കെ നിങ്ങൾ കേട്ടവരല്ലേ മഹത്തുക്കളുടെ മരണം, കൊതിപ്പിക്കുന്ന മരണം. എത്ര വട്ടമാ മയ്യത്ത് നിസ്കരിച്ച്, അവസാനം പറയ നിസ്കാരം നിർത്തി കബറടക്ക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഉസ്താദെ എന്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെയാണ്. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് എന്നാ കിട്ടാന്? നിനക്ക് വല്ലതും കിട്ടും? നിനക്കൊന്നും കിട്ടത്തില്ല. ഉസ്താദെ എന്റെ വാപ്പായ്ക്ക് ശഹാദത്ത് കലിമ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ഉറക്കെ പറഞ്ഞിട്ടാ മരിച്ചെ. നിന്റെ വാപ്പ ശഹാദത്ത് കലിമ പറഞ്ഞ് മരിച്ച നിനക്ക് എന്നാ കിട്ടൂടാ? നിനക്കൊന്നും കിട്ടത്തില്ല. നിനക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ നീ അതുപോലെ മരിച്ചു കാണിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നല്ല മരണം വേണോ? നല്ല മരണം വേണോ? പൈസ ഒന്നും ചെലവാക്കണ്ട ആരും, ഒരാളും പൈസ ചെലവാക്കണ്ട. അല്ലാഹു പറയുകയാണ് നല്ല മരണം വേണോ ഞാൻ തരാം.
സാന്ത്വന ആർക്കാണ് വേണ്ടത്? കോടികൾ ചെലവഴിക്കണ്ട, പള്ളി കെട്ടി കൊടുക്കണ്ട, പാവങ്ങൾക്ക് കൊടുക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? نحن نرزق والعاقبة للتقوى. ഇവന്റെ പരിശുദ്ധമായ ഖുർആൻ ഇടം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എസ്കെഎസ്എസ്എഫിന്റെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാരാ, വാഴ്ന്നു നടത്തുന്നത് നല്ലതാ മോരെ. പക്ഷേ അഞ്ചു നേരത്തെ നിസ്കാരം മുടക്കിയിട്ടാണ് വാഴ്ന്നു നടത്തുന്നതെങ്കിൽ അതുകൊണ്ട് നിന്റെ ദുനിയാവും ആഖിറവൻ രക്ഷപ്പെട്ടു പോവുകയാണ്. ഇന്ന് ചെറുപ്പക്കാര് മുഴുവനും കുറുപ്പിന്റെ മുകളിലാ, എല്ലാവരും സിനിമാ ലോകങ്ങളിലാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ അതാ വിഭാഗം പോലും കഴിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരനാണ് ഉബൈബ് ഇബ്നു അദിയ റളിയല്ലാഹു തആല അൻഹു. ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നിനക്കറിയുമോ? മുസ്ലിമായി ഇതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാണ്. ഉബൈബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നോ? മുസ്ലിമായി ഇതിന്റെ പേരിൽ ഉബൈബ് തങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ശത്രുക്കളെ വിടന്ന് കൊല്ലാൻ പോവുകയാ, ഹുബൈബിനെ തൂക്കി കൊല്ലാൻ പോവുകയാണ്. അവര് ചോദിക്കുന്ന, ഹുബൈബേ ചെറിയ പ്രായമാടാ ഹുബൈബേ, വിവാഹം കഴിച്ചിട്ടില്ലടാ ഹുബൈബേ, എന്തിനാ മതം മാറുന്നത്? ഞങ്ങളുടെ കൂടെ വാടാ, നമുക്ക് കണ്ണുപിടിച്ച് പെണ്ണു പിടിച്ചിട്ട് ഈ ജീവിതം അടിച്ചു പൊളിച്ചു ആസ്വദിക്കാവടാ. ചെറുപ്പത്തിലേ ചാകണ്ട ഹുബൈബേ, ചെറുപ്പത്തിലേ ചാകണ്ട ഹുബൈബേ. ഹുബൈബിന് അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ ശത്രുക്കളെ പറയുമ്പോ പറഞ്ഞു, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്, മരിച്ചാലും ഞാൻ തിരിച്ചു വരൂല. ശത്രുക്കൾ പറഞ്ഞു, നീ മതം മാറണ്ട, മതമൊന്നും മാറണ്ട, മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞ ജീവനോടെ വിട്ടേക്കാ, എന്തെങ്കിലും ഒരു മോശമായ വാക്ക് പറഞ്ഞ നിന്നെ കൊല്ലാതെ ഞങ്ങൾ വിടാ. ഉബൈബ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവിടുത്തെ കാലിലൊരു മുള്ളു കൊള്ളുന്നത് പോലും ഹുബൈബിനെ സഹിക്കൂല. എന്തായാലും ഹുബൈബിനെ കൊല്ലാൻ പോവുകയാണ്. ശത്രുക്കൾ ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായി ജീവിച്ചിരുന്ന ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, നിന്റെ അഭിലാഷം എന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഹുബൈബ് ഇബ്നു അദിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് രണ്ട് റക്അത്ത് നമസ്കരിക്കണം, അനുവാദം തരുമോ? അനുവാദം തരുമോ? ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു പെട്ടെന്ന് പോയി ഒന്നുവിടുത്തിട്ട് രണ്ട് റക്അത്ത് നമസ്കരിക്കുകയാ, രണ്ട് ചെറിയ സൂറത്തോതിയിട്ട് പെട്ടെന്ന് അങ്ങ് നിസ്കരിച്ചു. സുജൂദിൽ വീണു, അല്ലാഹുവിനോട് പറയുന്നു, നാഥാ എപ്പോ നിസ്കരിച്ചാലും ഹുബൈബ് വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കാറ്. എന്ന് ചെറുതായി പോയി റബ്ബേ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കൊതി തീർന്നിട്ടല്ല, പിന്നെ എളുപ്പത്തിൽ നിസ്കരിക്കാറുള്ള കാരണം എന്തെന്നറിയോ? എന്റെ നിസ്കാരം നീണ്ടുപോയാൽ, എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എന്തിനാ അല്ലാ ഞാൻ ഭയപ്പെടുന്നത്? എന്തിനാ ഞാൻ മരിക്കാൻ പേടിക്കുന്നത്? ഉബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമലത്തിന്റെ മുകളിലേക്ക് ചാടി കയറിയിട്ട് കഴുത്തിലേക്ക് കയറെടുത്തിടുകയാ. ശത്രുക്കൾ ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും കെട്ടുകയാണ്. അവിടുത്തെ കയ്യും കാലും കെട്ടുകയാ, കഴുത്തിൽ കയറിട്ടു. ചോദിച്ചു, ഉബൈബേ പറയടാ, ഇനിയെങ്കിലും തിരിച്ചു വരുമോ? ഉബൈബ് പറഞ്ഞു, എന്നെ കൊന്നാലും തിരിച്ചു വരൂല. അതാ പഴുപ്പാ കുന്തം എടുത്തുകൊണ്ട് വന്നിട്ട് ജീവനോടെ നിൽക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് അവിടുന്ന് ഇങ്ങനെ അമ്പ് കുത്തി ഇറക്കിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ അതാ ചീകിയെടുക്കുകയാ. ശരീരത്തിലേക്ക് അമ്പ് കുത്തി ഇറക്കിയിട്ട് ഇറച്ചി
ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. ഉപൈവതങ്ങൾ പിടയുകയാ, ശത്രുക്കൾ താഴെ നിന്ന് രസിക്കുകയാതന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ ആ കാഴ്ച കണ്ടിട്ട് താഴെ നിന്ന് ഉല്ലസിച്ചു കൊണ്ട് ചിരിക്കുകയാണ്. ബാഹുവേ ഉപൈവതങ്ങളുടെ കണ്ണ് നിറഞ്ഞപ്പോ അതാ വരുന്നു മലകുൽ മൗത്ത് അസ്റാ. അവര് ചോദിക്കുന്നു, ഹുബൈബേ കരയുകയാണോ? ഹുബൈബേ പേടിക്കല്ലേടാ ഹുബൈബേ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابصروا بالجنة. അസ്റായിലെന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, ഹുബൈബേ കരയല്ലേടാ ഹുബൈബേ, പേടിക്കല്ലേടാ ഹുബൈബേ, വിഷമിക്കല്ലേടാ ഹുബൈബേ. ആചരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് നീ വിളിച്ചു പറയടാ, കൊടുക്കുന്നത് റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, പറയടാ ഹുബൈബേ ഉറക്കെ വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാ. ചിരിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നവരുടെ കണ്ണ് തള്ളുകയാണ്, ഹൃദയം പിടയ്ക്കുകയാണ്, ഹൃദയം പിടയ്ക്കുകയാണ്. പേടിച്ചുപോയി കഴുകുമരത്തിൽ കിടന്നിട്ടും സഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ ശത്രുക്കൾ പതറിപ്പോവുകയാ. മലക്കുകള് പറയുന്നു, കരയല്ലേടാ, ചിരിക്കടാ ഹുബൈബേ. അവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ ഹുബൈബേ. നിസ്കരിച്ചത് വെറുതെയല്ല വാപ്പാ. അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ട് ഈ പാതിരാത്രി പോയി കിടന്നുറങ്ങിയിട്ടും നാളെ രാവിലെ അസ്വലാത്തു ഖൈറു മിനന്നൂ. അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബ്ഹി ബാങ്ക് വിളിക്കുമ്പോ രോഗം പിടിച്ചു കിടക്കുന്ന നീ പോലും എഴുന്നേറ്റ് വന്ന് നിസ്കരിച്ചത് വെറുതെയല്ല. നിന്റെ മക്കളതേ വീടിനകത്ത് കിടക്കുന്നുണ്ട്, നിന്റെ മരുമക്കള് കിടക്കുന്നുണ്ട്, നിന്റെ പെമ്മക്കള് കിടക്കുന്നുണ്ട്. അവരൊക്കെ നിസ്കരിക്കാതെ വീടിനകത്ത് കിടക്കുമ്പോ പച്ചവെള്ളത്തിൽ ഉതുപെടുത്തിട്ട് എഴുന്നേറ്റ് തകുച്ചു നിസ്കരിക്കുന്ന സുബ്ഹി നമസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, നിസ്കരിക്കാതെ കിടക്കുന്നവളല്ല നിനക്ക് സഖാദത്ത് കരീമ പറഞ്ഞു തരേണ്ടത്. നിസ്കരിക്കാത്തവളല്ല, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനല്ല നിനക്ക് സഖാദത്ത് കരീമ പറഞ്ഞു തരേണ്ടത്. ആരെന്നറിയുമോ? നീ സാധാരണ മനുഷ്യനല്ല, നീ സാധാരണ ഒരു പെണ്ണല്ല, നീ വിവിഐപി ആണ്. നിന്നെ അല്ലാഹു ആദരിക്കും പെണ്ണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് പറഞ്ഞു തരികയാ, പറ പെണ്ണേ ലാ ഇലാഹ ഇല്ലല്ലാ. ശഹാദത്ത് കലിമ മലക്കുകൾ പറഞ്ഞു തരും ബാപ്പാ. അല്ലാഹുവിന്റെ മലക്കുകളാ പറയുന്നത്, ഖുർആനാ പറഞ്ഞത്, സിറാജ് വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, ഞാൻ ആരെന്നറിയോ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. ഇതും പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇതും പറഞ്ഞാ നിനക്ക് സ്വർഗമാ. ശഹാദത്ത് കലിമ പറഞ്ഞു തരും നമസ്കരിക്കുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലമാ. അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചവർക്ക് അമ്മ കൊടുക്കുന്ന പ്രതിഫലമാതികം പറയുന്ന ചെറുപ്പക്കാരൻ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ മലക്കുകൾ പറയുന്നു, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാ.
ശകാദത്തുകളിമ പറന്നു കൊടുക്കുകയാണ്. ചിരിക്കടാ ഹുബൈബേ, ചിരിക്കടാ ഹുബൈബേ, എന്തൊരു ചിരിയായിരുന്നറിയോ. മരിച്ചു കിടച്ച ഹുബൈബിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ. ശത്രുക്കളാണെങ്കിലും തൂങ്ങിക്കൊടുക്കുമ്പോ കടുകുമരത്തിൽ കിടന്ന് പിണയുന്ന സമയത്ത് തല പിടിച്ച് തിരിക്കുകയാ. നേരെ കിടന്ന് ചാകണ്ട, കിബിലിയുടെ നേരെ കിടന്ന് ചാകണ്ട എന്ന് പറഞ്ഞിട്ട് തല തിരിക്കാ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തങ്ങളുടെ തല തിരിയുന്നില്ല. ശഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവേ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കഴുവാലയത്തിന്റെ നേരെ തല തിരിച്ചു വെച്ചിട്ട് ഹുബൈബ് അല്ലാഹു തആലാർഗു കഴുകുമരത്തിൽ കടന്ന് റൂഹന്ന് പോവുകയാ, അവിടുന്ന് ശഹീദാവുകയാ. ശത്രുക്കൾ പറഞ്ഞു, ഇവന്റെ മയ്യത്ത് ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ, ഹുബൈബിന്റെ ജനാസ അടിക്കാൻ അനുവദിക്കരുത്, ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. കാവല് നിൽക്കുകയാ, ഒരാളെ പോലും അടുത്തു പോകാതെ കാവല് നിൽക്കുകയാ. മുത്തുനബിക്ക് വല്ലാത്ത വിഷമമായി. അവിടുന്ന് ചോദിക്കുന്നു, സ്വഹാബ എന്നെ ഹുബൈബിനെ കബറടക്കുന്നതാരാ? ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ യാ റസൂലല്ലാ, ജനാസ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വരുമ്പോ ശത്രുക്കള് കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാ. എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് കള്ളു കുടിക്കുകയാണ്. അപ്പഴാണ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ചെറുപ്പക്കാരിയായ സൗന്ദര്യവതിയായ പെണ്ണിങ്ങനെ ഓടി വരികയാ. അവള് ചോദിക്കുന്നു, ഹുബൈബിന്റെ തലയെവിടെ, ഹുബൈബിന്റെ തലയെവിടെ, എന്തിനാടിയെ ചത്തവന്റെ തല നിനക്ക് എന്തിനാ, ഈ പുഴുത്തു കിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് വെളിയിൽ കിളന്നിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കണ്ണൊടിച്ചു കുടിക്കാനാ. എനിക്ക് ഹുബൈബിന്റെ തല വേണം, അവന്റെ തലയൂട്ടിക്കകത്ത് എനിക്ക് കള്ളുടിച്ചു കുടിക്കണം. ആരാണ് മുറിച്ചു തരുന്നത്? വെറുതെ വേണ്ട, നിങ്ങളിൽ ആരാണോ ഹുബൈബിന്റെ തല ആദ്യം എന്റെ കയ്യിൽ കൊണ്ടുവെക്കുന്നത്, അവന് ഞാൻ എന്റെ ശരീരം തരാ. തന്റെ ശരീരം ഇങ്ങനെ തുറന്നു കാണിക്കുകയാഹുവേ, വാളുമൂരി പിടിച്ചുകൊണ്ട് ശത്രുക്കൾ ഓടുകയാ. ആ പെണ്ണിന്റെ കൂടെ കിടന്ന് സുഖിക്കുന്നതിന് വേണ്ടി ആ കഴുകുമരത്തിന് തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിനെ അധിക റളിയല്ലാഹു തആലാ ആ ചെറുപ്പക്കാരന്റെ തല വെട്ടുന്നതിന് വേണ്ടി എല്ലാവരും കൂടെ ഓടുമ്പോ ഈ സഹാബി ഒരു മരത്തിന്റെ മുകളിൽ കയറുകയാണ്. ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് സുബ്ഹാനല്ലാ കാണുന്ന രംഗമെന്തെന്നറിയോ, ജീവനും കൊണ്ടോടുകയാ. തലവെട്ടാൻ പോയവന്മാർ മുഴുവനും ജീവനും കൊണ്ടോടുകയാണ്. പഠിച്ചവനെ ഒരുപാട് സമയം കഴിഞ്ഞു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബിയല്ലാഹു തആലാർഗബിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല. ഹുബൈബിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കിടന്നു ചെന്നിട്ട് അതാ സംഭവിച്ചത് മുഴുവനും വിവരിച്ചു കൊടുക്കുകയാണ്. സഹാബി ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അന്റെ നബിയേ ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ ചുണ്ടില് പുഞ്ചിരി വരികയാ. സഹാബ എന്റെ ഹുബൈബിനെ കബറടക്കി. സഹാബ ിയതെന്നറിയുമോ, അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ,
അടുക്കളയിൽ ജോലി ചെയ്ത് കരിപരണ്ട ശരീരവുമായി നിൽക്കുമ്പോഴാണ് ദുഹറിന്റെ ബാങ്ക് വിളിക്കുന്നത്. സർവജോലിയും മാറ്റി വെച്ചിട്ട് ഓടിച്ചെന്ന് കൈകാലുകൾ കഴുകിയിട്ട് മുതുപെടുത്തിട്ട് നിസ്കരിക്കുന്ന ഉമ്മ നിനക്കന്ന് തരുന്ന പ്രതിഫലം അറിയുമോ? ഈ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുമല്ലോ, നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. അവസാനം വീടിനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നെ പിടിച്ചു മലർത്തി കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൻ്റെ അകത്ത് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. എന്നിട്ട് ജീവിതത്തിൽ ഒരിക്കലും നീ ധരിക്കാത്ത മൂന്ന് കഷ്ടം വെള്ളത്തുടികളുടെ മുകളിൽ കൊണ്ടുവന്ന് മലത്തി കിടത്തിയിട്ട് അതാ സുഖം സന്ദേശ പഞ്ഞി കിടക്കുകയാ മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തു കെട്ടിൽ തോളിലേക്ക് ഉയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞിയെടുത്ത് വെക്കുന്ന ഒരു ദിവസമുണ്ടടി പൊന്നുമോളെ. ഇന്നലെ വരെ നിന്റെ കൂടെ നടന്ന് നിന്റെ ഭർത്താവും നിന്റെ മാതാപിതാക്കളും നിന്റെ മക്കളും പറയുകയാ കാണണ്ടവരൊക്കെ കണ്ടോ പുതിയ അല്ലാഹുവേ നിന്റെ വീടിനകത്ത് തിരക്ക് കൂടുമ്പോ നിന്റെ ഭർത്താവ് തന്നെ പറയും കണ്ടതൊക്കെ മതി പുതിയ പ്രതിഫലം കേൾക്കണോ? അമ്മാടെ പള്ളിയിൽ പോയി നിസ്കരിച്ചതിന് റബ്ബ് തരുന്ന പ്രതിഫലം കേൾക്കണോ? ഈ പള്ളിയിൽ നിന്നൊരു മയ്യത്ത് കെട്ടിരുന്ന വാഹനം നിന്റെ വീട്ടിൽ വരുമല്ലോ, അതിനകത്തേക്ക് നിന്നെ എടുത്ത് മലർത്തി കടത്തുമല്ലോ. ഈ പള്ളി തികയില്ല വാപ്പാ, ഈ പള്ളി തികയൂല, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ പള്ളിയിലെ സ്ഥലമുണ്ടാകില്ല. എന്റെ പൊന്നാര ചെറുപ്പക്കാരികളായ പെൺകുട്ടികള്, എന്റെ പെണ്ണന്മാരെ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാ, ഈ പള്ളിക്കകത്ത് സ്ഥലം കിട്ടില്ല പെണ്ണേ. നിന്റെ വീട്ടുകാർ മുഴുവനും നിന്റെ കുടുംബക്കാർ മുഴുവനും പള്ളിയിൽ വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പള്ളി നിറയും പെണ്ണേ. ആര് വരുമെന്നറിയുമോ? ആര് വരുമെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാ. 70,000 മലക്കുകൾ വരുമുമ്മാ നിന്റെ മയ്യത്ത് നിസ്കരിക്കാ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാ. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പുറകിൽ ഒരുക്കി ഇട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, അല്ലാഹുവേ കബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരുകുണ്ട്, കുടസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. അങ്ങനെ പള്ളിപ്പറമ്പിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ കബറിനകത്തിറങ്ങുന്നതാരാ, കബറിലേക്ക് ജനാസ ഇറക്കുന്നതാരാ, നിന്റെ കബറിൽ പലകയെടുത്ത് വെക്കുന്നതാരാ, നിന്റെ കബറിന്റെ മുകളിലേക്ക് മണ്ണു വാരിയിടുന്നതാരാ. അല്ലാഹുവിന്റെ മലക്കാണ് പെണ്ണേ,
മലക്കുകളെ കബറടക്കുകയ ഉബൈബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കിയതാരെന്ന് അറിയുമോ മലക്കുകളാണ് സഹാബ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് തവക്കൽ തുഅലല്ലാ പറഞ്ഞ റബ്ബ് തരുന്ന ആറു പ്രതിഫലങ്ങളിൽ നാലാമത്തെ പ്രതിഫലം എന്തെന്ന് അറിയുമോ അല്ലാഹു നിന്റെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞാ അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ല നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അല്ല മതിയടാ ചെറുപ്പക്കാരാ അല്ല മതിയടി പൊന്നുമോളെ പിന്നെ ആരും നിനക്ക് വേണ്ട മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ ശപിക്കപ്പെട്ടവനായ ശപിക്കപ്പെട്ടവനായ ലഅനത്താക്കപ്പെട്ട പടച്ചവരെ ഇബ്ലീസ് ഉണ്ടല്ലോ അവന്റെ ശറിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുകയാ പ്രതിഫലം എന്തെന്നറിയോ നിന്റെ ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് കാര്യത്തിലും അല്ലാഹുവിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കുക അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം 11 മണിയായി അൽഹംദുലില്ലാഹ് ഞാൻ 10:30 പറഞ്ഞത് അപ്പൊ അൽഹംദുലില്ലാഹ് 11 മണിയായി ഇൻഷാഅല്ലാഹ് പറയാൻ വിഷയം പരിപൂർണമായി പറയാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് പക്ഷേ സമയവും സാഹചര്യവും നമ്മൾ നോക്കണമല്ലോ നാളത്തെ സുബ്ഹി നിസ്കാരം നിർബന്ധമാണ് അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് അല്ലാഹു ഇനി ആയുസ് തന്ന 1.5 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നു വീണ്ടും ഒരു അവസരം കിട്ടി ഇൻഷാഅല്ലാഹ് ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമെങ്കിൽ ഇതുപോലെ നമുക്ക് കൂടണം ഇൻഷാഅല്ലാഹ് ഇവിടുത്തെ ഹിഫ്ളു പഠിപ്പിക്കുന്ന സ്ഥാപനത്തിനുണ്ട് 10-14 കുട്ടികൾ പഠിക്കുന്നുണ്ട് വലിയ സന്തോഷമുണ്ട് അന്ന് ഞാനും വന്നിട്ടാണ് ഈ മക്കൾക്ക് കട്ടില് വാങ്ങി കൊടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് കടക്കാനുള്ള കട്ടില് വാങ്ങിച്ചു കൊടുത്തത് ഞാനാ എനിക്ക് വലിയൊരു അത്ഭുതം തോന്നിയത് ഇവിടുത്തെ ഹാഫിദ് ഉസ്താദ് ഈ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് 25 ജുസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുക്കൽ സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു ദുആ ചെയ്യണം അന്ന് ഉസ്താദിന്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു ഹാഫിദ് ആക്കട്ടെ എനിക്ക് വലിയ മഹത്വമുള്ളത് കൊണ്ടൊന്നുമല്ല ഉസ്താദ് ഇതെന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി ഉസ്താദ് ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു ഒരുപാട് മക്കളെ ഹാഫിളീകളായി എന്റെ ഉമ്മമാരെ എന്റെ ഉമ്മ നിന്റെ മക്കളെ ഹാഫിളാക്കാത്ത നിന്റെ മകൻ എന്തെന്നറിയോ ഈ ഇരിക്കണ മക്കളുടെ ശരീരത്തിൽ തൊടണമെങ്കിൽ ഒതുവെടുക്കണം ഇവർക്കൊരു പരമ്പര പറയാനുണ്ട് ഈ ഇരിക്കണ മക്കൾക്കൊരു പരമ്പര പറയാനുണ്ട് എന്റെ പരമ്പര എന്നറിയോ ആലിമീങ്ങൾ ഉസ്താദന്മാർ ഞങ്ങളുടെ പരമ്പര എനിക്ക് ഇൽമ് പഠിപ്പിച്ചെന്ന് എന്റെ ഉസ്താദ് എന്റെ ഉസ്താദ് എന്റെ ഉസ്താദിന്റെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം ഉസ്താദന്മാരുടെ പരമ്പര പോയി അവസാനിക്കുന്നത് മഹാനായ ഖുതുബുൽ അഖ്താബ് ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സറാഹുൽ അസീസ് ഞങ്ങളുടെ പരമ്പര പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പരമ്പര പോയി അവസാനിക്കുന്നത് മുഹിയുദ്ദീൻ ഷൈഖിലാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പരമ്പര പോയി അവസാനിക്കുന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത് ജിബ്രീല ജിബ്രീലിന് പറഞ്ഞു കൊടുത്തത് അല്ലാഹു ഇതാ പരമ്പര ഇതാ പരമ്പര നീ പഠിച്ചു നോക്ക് ഒരു ഖുർആൻ പഠിക്കുന്ന ഈ ഇരിക്കുന്ന ഹാഫിളാകട്ടെ ആലിമീങ്ങളാകട്ടെ പരമ്പര പറഞ്ഞു പറഞ്ഞു അല്ലാഹുവിലെത്തുന്ന ഒരു പരമ്പര പറയാൻ ഞങ്ങൾക്ക് കഴിയും നിങ്ങൾക്കോ നിങ്ങൾക്ക് ചിന്തിക്ക് എന്തുണ്ട് സഹോദര അതാ ഖുർആൻ അതാണ് ഖുർആൻ ഈ മക്കളെ തൊടണമെങ്കിൽ നീ ഒതുവെടുക്കണം ചുമ്മാതെ തൊടരുത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങളായ മക്കളെ തൊടണമെങ്കിൽ നീ ഒളിവെടുത്തിട്ട് തൊടാവൂ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട് ഒളിവെടുത്തിട്ട് വേണം അവരെ തൊടാൻ അവരെ കാണും പള്ളിപ്പറമ്പിൽ ഇറങ്ങിപ്പോയ കബറാളികൾ രക്ഷപ്പെട്ടു അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ ആ കൊച്ചു മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് പറ ദുആ ചെയ്യാ
നിന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ നിസ്കരിക്കാൻ പള്ളിയിലെ ഖതീബ് വേണ്ട, നിന്റെ മകൻ തന്നെ വേണം. അവൻ ഹാഫിൽ ആയിരിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച മകനായിരിക്കണം നിന്റെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ. അങ്ങനെ ഒരെണ്ണത്തിന് നിന്റെ വയറ്റിൽ ഉണ്ടാക്കിയെടുക്ക്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരെണ്ണത്തിന് അതിനു വേണ്ടി മാറ്റിവെക്ക്. പണ്ടത്തെ ഉസ്താദന്മാർക്ക് ശമ്പളമില്ല, ജോലിയില്ല എന്നൊക്കെ പറയും. ഇന്നത്തെ ഉസ്താദന്മാർ ഇംഗ്ലീഷ് പറയണേട്ടുണ്ട. ഇന്നെത്ര ഉസ്താദന്മാരുടെ വിദ്യാഭ്യാസം അറിയോ? നീ ഇപ്പോഴും ബൈക്കില്ല, ഉസ്താദ് അടക്കണത് കാറില്ല. അള്ളാഹു കൊടുക്കുന്ന ഇസ്സത്തതാ. ഉസ്താദന്മാര് ഡോക്ടർമാരായി ഉസ്താദന്മാരില്ലേ? എഞ്ചിനീയർമാരായി ഇന്നത്തെ ഹുദവികളൊക്കെ പ്രശ്നം വല്ലാത്ത അത്ഭുതമാ. അത്ത ഉസ്താദന്മാരൊക്കെ എത്ര വിദ്യാഭ്യാസം, എത്ര ഉയർന്ന പദവിയിൽ. കളക്ടർ ഇല്ലേ പറയാൻ, അഭിമാനത്തോടുകൂടി പറയാൻ. അള്ളാഹു ഞങ്ങൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുകൊണ്ട് മക്കളെ അള്ളാഹുവിന്റെ ദീനുമായിട്ട് അടുപ്പിക്കുക. ഒരെണ്ണത്തിനെയെങ്കിലും നീ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മാറ്റിവെക്ക്, പഠിപ്പിക്കുക. സ്ഥാപനം കണ്ണിന്റെ മുന്നിൽ കിടക്കുന്നു, നാട് തെണ്ടി പോകണ്ട കാര്യമില്ല. നിന്റെ കണ്ണിന്റെ മുന്നിലല്ലേ സ്ഥാപനം കിടക്കുന്നത്? നിനക്ക് വേണ്ടി ഒരെണ്ണത്തിനെ നീ പഠിപ്പിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ മക്കൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദുആ ചെയ്തു പിരിയാം. മൂന്ന് ഹാഫിദീങ്ങൾ ആ മക്കളുടെ കൂട്ടത്തിലുണ്ട്. മൂന്ന് ഹാഫിദീങ്ങളായ മക്കൾ, 12 ഹാഫിദീങ്ങൾ പോയി. ഇപ്പൊ ഈ കൂട്ടത്തിൽ മൂന്ന് പേരില്ലേ? മൂന്ന് പേര് മക്കളുടെ ഹാഫിദീങ്ങൾ ആരുടെ? മൂന്ന് മക്കൾ, മൂന്ന് പേര് അൽഹംദുലില്ല. മൂന്ന് കൊച്ചു മക്കൾ. നിന്റെ മോൻ കുത്തിക്കൊണ്ട് നടക്കാം. ഇപ്പോഴും അവൻ യൂട്യൂബിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പഠിക്കുന്നു. അവൻ 6666 ആയത്ത് പഠിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമുക്ക് പഠിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യാം. ഈ രാത്രി 11 മണി വരെ നമ്മൾ ഇവിടെ ഒരുമിച്ചുകൂടി. പിരിഞ്ഞു പോകുമ്പോ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം. ഉസ്താദ് എന്തൊക്കെയോ പറഞ്ഞു, പറഞ്ഞവനൊന്നും അറിയില്ല, കേട്ടവനും ഒന്നും അറിയില്ല. ഈ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ പറയാൻ പറഞ്ഞ എനിക്കും അറിയില്ല. അതാണ് സത്യം. ഈ പറഞ്ഞ വിഷയം ഒന്നുകൂടെ പറയാൻ പറഞ്ഞ അത് പറയാൻ എനിക്കും അറിയില്ല. അതുകൊണ്ട് പറയുന്നതിലും കേൾക്കുന്നതിലും എല്ലാ കാര്യം ജീവിതത്തിൽ നമുക്കൊരു നന്മ ചെയ്യാൻ കഴിയണം. ഇൻഷാല്ലാ നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്ത് പിരിയാൻ പോവുകയാ. ഈ പിരിയുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്തിട്ട് പിരിയണം, ഒരു നന്മ ചെയ്തിട്ട് പിരിയണം. സഹചാരിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എത്രയോ രോഗികൾ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവർ, വളരെ പ്രയാസത്തിൽ കഴിയുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം സഹചാരി നൽകുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ നാടുകളിൽ രോഗം പിടിച്ചു കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ രോഗികൾ പലരും കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണ്. പലരും കിടന്ന കിടപ്പിൽ തന്നെ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു. ആ പാപങ്ങൾക്ക് ഒന്ന് എഴുന്നേക്കാൻ കിടന്ന് കിടന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ പുറകിലെ മാംസം പോലും പൊട്ടിപ്പോയവരുണ്ട്. ഒന്ന് വീടിന്റെ ബാത്റൂമിൽ പോകണമെങ്കിൽ ഒരാൾ ആശ്രയിക്കേണ്ട സാഹചര്യം. ഇങ്ങനെ വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ആ പാപങ്ങൾക്ക് നമുക്കൊരു താങ്ങാകാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.